ജീവയുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കുന്ന എന്നോട് വെല്ലു വിളിച്ചത് അവൾക്ക് പാരയായത്. അവളുടെ കോൺഫിഡൻസ് കണ്ട് എനിക്ക് സംശയം തോന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത്. അവൾക്ക് തെളിവ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ പരിശോധിക്കണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അതിനവൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ള സാധ്യത ഞാൻ ആ വിഷ്വൽസ് എഡിറ്റ് ചെയ്ത ലാപ്ടോപ്പാ. പകൽ ഒരുപാട് സമയം ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്റെ സംശയം കൂടി റൂം പരിശോധിച്ചപ്പോ അത് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. ശിവാനി, നീ വിളിച്ചു പറഞ്ഞ സംശയം നേരാ. അവൾക്ക് തെളിവ് കിട്ടിക്കാണും. എങ്ങനെ? എന്റെ ലാപ്ടോപ്പ് കാണാനില്ല. മിക്കവാറും അവളത് കൈക്കലാക്കി കാണും. അതിലെ വിഷ്വൽസ് നീ അന്നേ ഡിലീറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞ? എന്നാലും റിക്കവറിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ഇല്ലേ. ഒരു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റ് വിചാരിച്ച ഏത് ഫയലും ഈസി ആയിട്ട് വീണ്ടെടുക്കാൻ പറ്റും. ഓ, അപ്പൊ അത് കിട്ടിയ അഹങ്കാരത്തില നാളെ ജീവയുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കുന്ന അവൾ വീമ്പ് പറഞ്ഞത്. അത് വെറും വീമ്പ് പറച്ചിലല്ല. കിരൺ പകർത്തിയ വീഡിയോയിൽ ഇടയ്ക്ക് ഞാനും പതിഞ്ഞിട്ടുണ്ട്. നീ വിഷമിക്കണ്ട, ആ ലാപ്ടോപ്പ് അടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ? നിന്നെ ആ റൂമിൽ നിന്ന് ഇറക്കി വിട്ടുന്നല്ലേ നീ പറഞ്ഞത്. ടെൻഷൻ ആകാതടി, എട്ടിന്റെ പണി തന്നെ ഞാൻ അവൾക്ക് കൊടുത്തോളാം. ഓക്കെ, എന്തെങ്കിലും ചെയ്തിട്ട് നീ വിളിക്ക്. ശരി. പ്രശ്നം സോൾവ് ചെയ്തോളാന്ന് നീ എനിക്ക് വാക്ക് തന്നെങ്കിലും എനിക്ക് പേടിയുണ്ടായിരുന്നു എങ്ങനെ പാളിപ്പോവോന്ന്. ഒന്നും പേടിക്കണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടി, ചതിക്കൊന്ന് വിചാരിച്ചോ. അല്ല, എങ്ങനെ ലാപ്ടോപ്പ് അടിച്ചു മാറ്റിയെന്ന് നീ പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാന്ന് പറഞ്ഞ് സസ്പെൻസ് ഇട്ടില്ലേ. അതുകൊണ്ട് സിദ്ധു വന്ന് വരട്ടിയപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ഭയന്നു, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ആ സസ്പെൻസ് വെച്ച് നീട്ടുന്നില്ല. പറഞ്ഞേക്കാം മോളെ, ലാപ്ടോപ്പ് കാണാനില്ലെന്ന് നീ വിളിച്ചു പറഞ്ഞതോടെ ഞാനൊരാളെ രംഗത്തിറക്കി. ഒരു വ്യാജ ഡോക്ടറെ. വ്യാജ ഡോക്ടറെയോ? അതേടി, എന്താ ഡോക്ടർ? വിജയലക്ഷ്മിക്ക് ബോധം തെളിഞ്ഞു. അതെ, കാവ്യമോളെ കാണണമെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മുടെ പാവം നിരപരാധിയുടെ ശ്രമം നമ്മൾ പൊളിച്ച് കൈ കൊടുത്തു. എന്നാലും അവളെ തോറ്റു എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയല്ല. ഇനിയും സമയമുണ്ടെന്ന് അവൾ ഏട്ടനോട് പറഞ്ഞത് നല്ല കോൺഫിഡന്റ് ആയ അവള് അടുത്ത തെളിവായി വരട്ടടി, എന്താ നടക്കുന്ന നമുക്ക് കാണാലോ. അവളെ പുറത്താക്കാൻ ഇതിലും അനുകൂലമായ സാഹചര്യം നമുക്കിനി കിട്ടില്ല. ഏട്ടൻ പൂർണ്ണമായും നമ്മളെ വിശ്വസിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സിദ്ധു എന്റെ ലാപ്ടോപ്പ് കാണുമെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ നിഷേധിച്ചത്. നിന്റെ ലാപ്ടോപ്പ് നമ്മൾ രാഖിറാമാന റീപ്ലേസ് ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി ഒന്നും പേടിക്കണ്ട. എന്നെ തറ പറ്റിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലാവും രണ്ടുപേരും. എന്താ സംശയം? നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടിയല്ലേ നിനക്ക് കിട്ടിയത്? അയ്യോ, ഇങ്ങനെയൊന്നും ഇവളോട് സംസാരിക്കാൻ പാടില്ല. ഭയങ്കര റെക്കോർഡിംഗ് കാര്യ. മൊബൈലിൽ വല്ലതും ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മൾ പെട്ടുപോവും. ഒരു പെണ്ണിനെ ഷോക്ക് അടുപ്പിച്ച് ബോധം കെടുത്തി ഷൂട്ട് ചെയ്ത് കള്ള വീഡിയോ ഉണ്ടാക്കി ശീലമുള്ളവർക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സംശയം കാണും. അത് സ്വാഭാവികം. എന്തായാലും മിടുക്കിയ നീ, ഒക്കെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. അതേടി, മിടുക്കി തന്നെയാ. ഒരബദ്ധം എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഒരു ഡോക്ടറെ എന്റെ മുന്നിലേക്ക് വേഷം കെട്ടിച്ചയച്ചതാണ് നിങ്ങളെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ ഭർത്താവിന് മുൻപിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. എന്തിനാ നാണം കെട്ട് വീണ്ടും ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നേ? ഇറങ്ങി പൊയ്ക്കൂടെ. അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരിക്കലും. എന്നെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കുകയും വേണ്ട. മുൻപ് എന്റെ മൊബൈലിൽ നിന്ന് നിങ്ങൾ വീഡിയോ മായ്ച്ചു കളഞ്ഞ അനുഭവം ഉള്ളതുകൊണ്ട് നിന്റെ ലാപ്ടോപ്പിൽ നിന്നും കിട്ടിയ വിഷ്വൽസ് ഞാനൊരു സീഡിയിൽ കോപ്പി ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോഴും എന്റെ കയ്യിലുണ്ട്. നോള പറയാ നീ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ നീ അത് ഏട്ടനോട് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്റെ മുൻപിൽ ഇനിയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. പക്ഷെ തൽക്കാലം ആ സീഡി എടുക്കാനും പ്ലേ ചെയ്യാനും ഒന്നും നേരമില്ലായിരുന്നു. നടന്നതെന്താണെന്ന് എനിക്ക് വേണ്ടി നിന്റെ ഏട്ടനോട് പറയാൻ ഒരാളുണ്ട്. നീയൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാക്ഷി. ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ആരായിരിക്കും അത്? കിരൺ നമ്മളെ ചതിക്കോ? ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ അവള് വെറുതെ പറയുന്നയാ. ആ സീഡി തന്നെയോ അവൾ ഉദ്ദേശിച്ച തെളിവ്? അത് അവളുടെ ബാഗിൽ തന്നെയുണ്ട്. വാ. ബാഗ് എനിക്ക് പരിശോധിക്കണം. നിന്റെ പരിശോധന കഴിഞ്ഞോ? സീഡി കിട്ടിയോ? ഈ വീട്ടിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് ഞാൻ ആ സീഡി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ കണ്ടുപിടിക്ക. വെല്ലുവിളിക്കുക ഞാൻ. അവള് തിരിച്ചു വരുന്നതിന് മുന്നേ സീഡി കണ്ടുപിടിക്കണം. വാ. ഇല്ല മോളെ, വല്ലാത്തൊരു ക്ഷീണം. ഇന്നലെ ഇഞ്ചെക്ട് ചെയ്ത ട്രയാങ്കുലൈസറിന്റെ എഫക്റ്റ് വിട്ടിട്ടില്ല. അതൊക്കെ ഏട്ടന് തോന്നുന്നതാ. ഓരോന്ന് ഓർത്തുള്ള മനപ്രയാസം കൊണ്ടാ ക്ഷീണം. ആ, അതും ആവാം. കൊറേ ദിവസമായിട്ട് നല്ലതൊന്നുമല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. ഇങ്ങനെ മുറി കയറി കഥ കടിച്ചിരുന്ന ടെൻഷൻ കൂടെയുള്ളൂ. താഴേക്ക് ഇറങ്ങി വാ. കമ്പനി വരെ നീത്തു ഉണ്ടല്ലോ. നമുക്കൊരു റൈഡിന് പോവാൻ ജീവ, അതോടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യ. എന്നാലും ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേട്ടാ. പ്ലീസ് ലീവ് മീ അലോൺ. മോളെ, എനിക്ക് ഇത്ര നേരം തനിച്ചിരിക്കണം.
ശരി ഏട്ടാ. ജീവയെ പുറത്തിറക്കിയിട്ട് ഈ റൂം പരിശോധിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അവൾ ആ സീഡി അച്ഛമ്മയുടെ റൂമിൽ ഒളിപ്പിക്കാനും സാധ്യതയില്ലേ? അച്ഛമ്മയുടെ മുറിയെന്നല്ല, ഈ വീട് മുഴുവൻ ഇളക്കി മറിച്ച് പരിശോധിക്കും ഞാൻ. ഏട്ടനൊന്ന് മയങ്ങിയിട്ട് ഏട്ടന്റെ റൂമിൽ നോക്കാം. ജീവ ഉറങ്ങിയില്ലെങ്കിലോ? ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കും ഞാൻ. ആദ്യം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോക്കാം. ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു വലിയ തെറ്റായിരുന്നു. ഈശ്വരമടത്തെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ വർഷങ്ങളായി ഞാൻ ജീവിച്ചത്. അതിനുവേണ്ടി ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തു കൂട്ടി. എന്റെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. പകരം അവരുടെ മനസ്സിൽ ദുഷ്ടതകൾ നിറച്ച് എന്നെ പോലെ ആക്കാൻ ശ്രമിച്ചു. ശിവാനിയെ കുറ്റപ്പെടുത്താൻ എനിക്കെന്തവകാശം? അവളെ അങ്ങനെ ആക്കിയത് ഞാൻ തന്നെയല്ലേ. അമ്മയുടെ ഈ തിരിച്ചറിവ് അവൾക്ക് ഉണ്ടായാൽ പിന്നെ ഈശ്വരമടം ഒരു സ്വർഗമാണ്. അവൾക്ക് ഒരിക്കലും മനമാറ്റം ഉണ്ടാവില്ല മോനെ. എന്നെ പറ്റിയോ എല്ലാരും ഇങ്ങനെയല്ലേ കരുതിയത്? എന്നിട്ട് ഞാൻ മാറിയില്ലേ? നിന്നെ മാറ്റിയെടുത്തത് മനസ്സിൽ നന്മയുള്ള ഒരു പെൺകുട്ടിയല്ലേ? അതുപോലെ അവൾക്ക് ഒരാൾ വരുമോ? മാറാൻ അവള് തയ്യാറായാ വരും. വേറെ ആരുമല്ല, സിദ്ധാർത്ഥ് തന്നെ. സ്വന്തം അനുജത്തിക്ക് സിദ്ധു വെച്ച് നീട്ടിയ ജീവിതം എന്റെ മകൾക്ക് സമ്മാനിക്കാൻ തയ്യാറായ നിന്റെ മനസ്സുണ്ടല്ലോ. ആ മനസ്സിന്റെ നന്മ ഞാൻ ജീവയ്ക്ക് കാണിച്ചു കൊടുക്കും. അതോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറും. ജാമ്യം എടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിച്ചത് മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ്. അതിന് പകരമായി എന്റെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാൻ ഞാനൊരു ബ്ലാക്ക് മെയിലർ ഒന്നുമല്ല. എന്നോട് നീ കാണിച്ച പരിഗണനയ്ക്ക് പകരം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കില് ഞാനൊരു മനുഷ്യ സ്ത്രീ ആവോ മോളെ? എന്തായാലും അമ്മ എടുത്ത നല്ല തീരുമാനമാണ്. എല്ലാം ചെന്ന് പറയുമ്പോ ശിവാനി ദേഷ്യപ്പെടുമായിരിക്കും, പൊട്ടിത്തെറിക്കുമായിരിക്കും, ചിലപ്പോ ആത്മഹത്യ ചെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും. എന്നാലും കുറെ കാലം കഴിയുമ്പോ അവക്കും ബോധ്യമാവും അമ്മ ചെയ്തത് ശരിയായിരുന്നു. അതെ, എന്തായാലും ഈശ്വരമഠത്തിൽ എനിക്കിനി സ്ഥാനം ഉണ്ടാവില്ല. കലാക്ഷേത്രയെ തകർക്കാൻ ശ്രമിച്ചതിൽ ജീവയ്ക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അവിടുന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ നന്മയെങ്കിലും ചെയ്യണം. പടിയിറങ്ങുന്നതിനെ കുറിച്ചൊന്നും ഇനി ഇളയമ്മയ്ക്ക് ചിന്തിക്കേണ്ടി വരില്ല. വീഡിയോ കാണുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം വരെ ഞാൻ പറയുന്നത് എന്തും കണ്ണേട്ടൻ അനുസരിക്കുമായിരുന്നു. വിധി അത്രത്തോളം ഞങ്ങളെ ചേർത്ത് വെച്ചതാ. ആ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ആ നിമിഷങ്ങൾ തിരിച്ചു കിട്ടിയാൽ കണ്ണേട്ടൻ ഇളയമ്മയ്ക്ക് മാപ്പ് തന്നിരിക്കും. ഞാനാ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാവോ മോളെ? തീർച്ചയായും. ഏട്ടന്റെ മുറി മാത്രമേ പരിശോധിക്കാനുള്ളൂ. ഏട്ടൻ പുറത്തിറങ്ങാതെ ഒന്നും പറ്റില്ല. നേരത്തെ നീ പറഞ്ഞതുപോലെ മയക്കുവെടി വെച്ചാലോ? ക്ഷീണം മാറ്റാനാണെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ടാബ്ലറ്റ് അതിൽ കലക്കിയാ മതിയല്ലോ. അതെന്നെ വേണ്ടിവരും.
ഇവരെ രണ്ടുപേരും കൂടെ എവിടെ പോയതാ? ശിവയായിരിക്കോ ഇവൾ പറഞ്ഞ സാക്ഷി? എങ്കിലേട്ടൻ വിശ്വസിച്ചത് തന്നെ. ഇനി എന്നെ തൊട്ടുപോകരുത് നീ. അമ്മേ, അങ്ങനെ വിളിക്കേം വേണ്ട. ഇത്ര വെറുക്കാൻ മാത്രം ഞാൻ എന്താ തെറ്റാ ചെയ്തേ? ഇല്ലേ, ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഏട്ടൻ തീരുമാനിച്ചപ്പോ ഒരു അക്ഷരം എതിർത്ത് പറഞ്ഞോ നീ? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്നെയും വെറുത്തേനെ. ദിവസങ്ങളോളം പോലീസുകാരുടെ ചോദ്യം ചെയ്യലും ലോക്കപ്പിലെ കിടപ്പുമായി ഞാൻ നരകയാതൻ അനുഭവിക്കായിരുന്നു അവിടെ. നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോടി. എ സി പി അശോകന്റെ നമ്പർ ഞാൻ നിനക്ക് തന്നതല്ലേ? ഒരിക്കലും ആ നമ്പറിൽ നിന്ന് അമ്മ എന്നെ വിളിച്ചതിന് ഇവിടെ ഉണ്ടായ പുകിലൊന്നും അറിയാത്തത് കൊണ്ടാ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. ഇതുവരെ ഞാൻ അറിയാതെ പോയത് ഇവളെയാ. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത് ഇവളാ ഒടുവിൽ എനിക്ക് ജാമ്യം എടുക്കാൻ സഹായിച്ചത്. ഓഹോ, ശിവേട്ടന് പിന്നാലെ എന്റെ അമ്മയെ നീ ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്തു അല്ലേ? ഞാൻ ആരുടെയും മനം മാറ്റി എടുത്തിട്ടില്ല. പക്ഷെ നിന്റെ അമ്മ സ്വന്തം മനസാക്ഷിക്കൊത്ത് വല്ലതും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ തടയാൻ കഴിയും? എന്നെ സഹായിച്ചതിന്റെ പേരില് നീ ഇവളോട് തട്ടിക്കയറണ്ട. നീ എന്നൊരു മകള് ഇനി എനിക്കില്ല. ശിവയെ മാത്രം പ്രസവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ അങ്ങ് കരുതും. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ കാല് പിടിക്കാനൊന്നും ഞാനില്ല. പക്ഷെ ഏട്ടനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അമ്മയ്ക്ക് ഈശ്വര മഠത്തിന് സ്ഥാനമില്ലെന്ന് ഏട്ടൻ നേരത്തെ തീരുമാനിച്ചതാ. ശിവേട്ടൻ അമ്മയ്ക്കൊപ്പം ആണെന്ന് തീരുമാനിച്ചാൽ ഇവിടുന്ന് വീണ്ടും ഇറങ്ങേണ്ടി വരും. അത് മറക്കണ്ട. അത് നിന്റെ തോന്നല മോളെ. അമ്മയും ഞാനും ഒക്കെ ഇവിടെ തന്നെ കഴിയും. ഞങ്ങളുടെ ദയാദാക്ഷിണ്യം കൊണ്ട് നീയും. അത് നിന്റെ തോന്നല മോളെ. അമ്മയും ഞാനും ഒക്കെ ഇവിടെ തന്നെ കഴിയും. ഞങ്ങളുടെ ദയാദാക്ഷിണ്യം കൊണ്ട് നീയും. കൈയും വീശി ഇറങ്ങിപ്പോവാൻ വേണ്ടിയല്ല നിന്റെ അമ്മ ഈശ്വരമഠത്തിലേക്ക് തിരിച്ചു വന്നത്. കാവ്യയും ശ്രീജിത്തും തമ്മിലുള്ള വീഡിയോ എങ്ങനെയാ ഉണ്ടായതെന്ന് ഞാൻ ജീവിയോട് തുറന്നു പറയും. ഈശ്വരമഠത്തിൽ നിനക്കുള്ള സ്വാധീനവും ഇതോടെ തീർന്നു. ഏട്ടനെ കണ്ടാലല്ലേ അമ്മയ്ക്കിത് തുറന്നു പറയാൻ പറ്റൂ. അമ്മ കാണില്ല. എന്താ, നീ എന്നെ കൊല്ലുവോ? കൊല്ലില്ല, പക്ഷെ എന്നെ കൊന്നിട്ടേ അമ്മയ്ക്ക് അകത്ത് കടക്കാനാവും. ഈ ഡയലോഗൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാ മോളെ. ചിലപ്പോഴൊക്കെ വാശി ജയിച്ചിട്ടുണ്ട്, മറ്റു ചിലപ്പോഴൊക്കെ തോറ്റിട്ടുണ്ട്. വാ മോളെ. അമ്മയെ തൊട്ടുപോരുത്. ഈ വീട്ടിൽ അമ്മ വഴിക്കുള്ള അവകാശമേ നമ്മൾ രണ്ടുപേർക്കും ഉള്ളൂ. അത് മറക്കണ്ട. മറക്കാം ഞാൻ. തോൽക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ദാ ഇതുപോലെ പിടിച്ചു മാറ്റി ചെകിട്ടത്തൊന്ന് പൊട്ടിക്ക് ഞാൻ. ഇല്ലടി, നിന്റെ ഏട്ടനായി തന്നെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ വയ്ക്കോ. എന്ത് ധൈര്യത്തിലെ ഇളയമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത്? എന്ത് ധൈര്യത്തിലെ ഇളയമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത്? ഈ വീട്ടിലുള്ള ആരും സഹായിക്കരുതെന്ന് ഏട്ടൻ പറഞ്ഞിട്ടും കാവ്യയേട്ടാ അമ്മയെ ജാമ്യത്തിൽ ഇറക്കിയത്. നേരാണോ? നീയാണോ ഇത് ചെയ്തത്? ഈ വീട്ടിൽ ഇനി ഇവർക്ക് സ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇളയമ്മയ്ക്ക് ജാമ്യം എടുക്കാൻ ഞാൻ സഹായിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ ഈശ്വര മഠത്തിലേക്ക് വരിക എന്നുള്ളത് ഇളയമ്മയുടെ മാത്രം തീരുമാനമായിരുന്നു. എന്നോട് നിനക്ക് വെറുപ്പായിരിക്കുന്നു എനിക്കറിയാം. അതിന് കാരണക്കാരി ഞാൻ തന്നെയാ. എന്റെ വീഴ്ചയ്ക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
തെറ്റുകുറ്റങ്ങൾ മാത്രം നിറഞ്ഞൊരു ജീവിതമായിരുന്നു എന്റേത്. എല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ വന്നതാ ഞാൻ. അമ്മയുടെ ക്ഷമ പറച്ചിൽ ഇവിടെ ആർക്കും കേക്കണ്ട. ഇറങ്ങിപ്പോവിടുന്ന് പറയാനുള്ളത് പറഞ്ഞു തീർക്കാതെ ഇളയമ്മ എവിടെയും പോവില്ല. ഞാൻ എന്ത് കേൾക്കണോന്ന് തീരുമാനിക്കുന്ന നീയല്ല, പക്ഷെ നിങ്ങൾ തന്നെയാ എന്റെ സ്വഭാവ ശുദ്ധിക്ക് തെളിവ് ആവശ്യപ്പെട്ടത്. ആ തെളിവുമായാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കുറ്റസമ്മതം നടത്തും. ആര്? ഞാൻ തന്നെ. കാവ്യ പറഞ്ഞതൊക്കെ സത്യം. ഇവിടെ നിരപരാധിയ, ഇവിടെ കുടുക്കിയതാ. ഈശ്വര മഠത്തിന്റെ അഭിമാനമായി ഇവള് ഇവളെ ഒരിക്കലും കൈവിടരുത്. നീ എനിക്ക് വാക്ക് തരണം.